ലളിതകല അക്കാദമി നിലവിൽ വന്നിട്ട് 60 വർഷങ്ങൾ പിന്നിടുന്നു. അതിനോടനുബന്ധിച്ച് ദർബാർ ഹാളിൽ ചിത്ര ശില്പകലാ പ്രദർശനം നടക്കുകയാണ്. April 25 തുടങ്ങിയ പ്രദർശനം May 12 അവസാനിക്കും. കേരള ലളിതകലാ അക്കാദമിയുടെ 60-ാമത്തെ വാർഷികവും 50-ാമത്തെ സ്റ്റേറ്റ് എക്സിബിഷനുമാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഈ ദർബാർ ഹാൾ ആർട്ട് സെൻറ്ററിൽ നടക്കുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ ഒരു പുതുമ എന്ന് പറയുന്നത് നമ്മൾ പുതിയ കണ്ടംപററി ആർട്ടിലുള്ള ന്യൂ മീഡിയ സെഷൻ, അതായത് വീഡിയോ ആർട്ടുകൾ, ഇൻസ്റ്റലേഷൻസ്, അത്തരം കാര്യങ്ങളിലെയും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ഇത് സ്റ്റേറ്റ് അവാർഡ് എന്നുള്ള നിലയിലാണ് നമ്മൾ നടത്തി വരുന്നത്. സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 ആർട്ടിസ്റ്റുകൾ എൻട്രി തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്ക് അവാർഡ് ഉൾപ്പെടെയാണ് നൽകുന്നത്. ഇപ്രാവശ്യം ഒരു 500-ൽ പരം എൻട്രീസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അതിലൊരു 200 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. അപ്പം അതിലുള്ള ആർട്ട് വർക്കുകൾ നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൽ 18 അവാർഡുകൾ, 5 സ്റ്റേറ്റ് അവാർഡും കൂടെ ഹോണറബിൾ മെൻഷനും അതുപോലെ ജൂറി പരാമർശമൊക്കെ ആയിട്ട് ഒരു 18 അവാർഡുകളും നൽകപ്പെടുകയുണ്ടായി. അപ്പം ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസ് ലെവലിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ഇതിനകത്ത് ഇപ്പോൾ പങ്കാളികളായിരിക്കുന്നത്. ഇപ്പം MFA പഠിച്ചിറങ്ങിയവർ അങ്ങനെയൊക്കെയുള്ളത്. അതുപോലെ ഇതിനകത്ത് വന്നിട്ടുള്ളത് മലയാളികളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ആയതുകൊണ്ട് പക്ഷേ ബറോഡയിൽ പഠിക്കുന്നവരും അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ പഠിക്കുന്നവരും ഒക്കെ പങ്കാളികളാണ്. പക്ഷേ മലയാളികൾക്കാണ് നമ്മൾ പൊതുവായിട്ടിത് നൽകിയിരിക്കുന്നത്. അപ്പം അങ്ങനൊരു നല്ല പാർട്ടിസിപ്പേഷനും നല്ല രീതിയിലുള്ളൊരു എക്സിബിഷനുമാണ് ഇപ്പം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ാണ് എൻ്റെ പേര് ജനിത. ഞങ്ങൾ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്റ്റുഡൻസ് ആണ്, മീഡിയ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ജേർണലിസം ബേസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ കണ്ട് ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം സോഷ്യലി റെലവൻസ് ഉള്ള കുറേ അധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പിക്ചറിന്ന് പോലും ഞങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ താഴത്തെ ലോബിലുള്ളത് ഒരു ഇക്വാലിറ്റി ബേസിലൊരു പിക്ചർ കണ്ടിരുന്നു. അപ്പോൾ അതിനെ LGBT ഒരു തീമിലുള്ള അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ഒരു ഒരു ആർട്ട് വർക്കായിട്ട് തോന്നി. അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് അത്രത്തോളം സ്ട്രൈക്ക് ചെയ്ത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഒരു സോഷ്യലി റെലവൻ്റ് ഇഷ്ടംപോലെ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്സ് ആയാലും ആർട്ട് വർക്ക് ആയാലും. പിന്നെ മെയിൻലി ബോർഡം, കോവിഡ് ടൈമിലുള്ള ആ സിറ്റുവേഷൻ, അങ്ങനെ വെച്ചിട്ട് ഇഷ്ടംപോലെ ആർട്ട് വർക്ക്സ് ഞങ്ങളിവിടെ കണ്ടു. അപ്പോൾ ഡിഫറെൻ്റ് ആയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെനാരിയോയിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, പണ്ട് മുതലേ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് മുതലേ ഉള്ള ഓരോ എന്താ പ്രശ്നങ്ങൾ മനുഷ്യൻ നേരിടുന്ന സോഷ്യലായിട്ട് മനുഷ്യനെ എത്രത്തോളം എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ഒരു ചെറിയ ഫ്രെയിമിനുള്ളിൽ അല്ലെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഫ്രെയിമിനുള്ളിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രത്തോളം ചിന്ത കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്, ഇത് കാണാൻ നേരിട്ട് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുമൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. കൂടാതെ നമ്മളിപ്പം ഈ ഒരു കലാപ്രദർശനത്തിനോട് അനുബന്ധിച്ചിട്ട് അത് ഇപ്പം നമ്മളൊരു 2 ക്യാമ്പ് ഇതിന് മുമ്പ് സംഘടിപ്പിച്ചത് ഉൾപ്പെടെ തുടങ്ങിയതാണ് ഞങ്ങൾ.
മാക്സിമം നമ്മുടെ കേരളത്തിലെ 5 ഫൈൻ ആർട്സ് സ്കൂളിലായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരെ നമ്മളുടെ പല കാര്യങ്ങളിലും വോളണ്ടിയേഴ്സായിട്ട് പങ്കാളികളാക്കിക്കൊണ്ട് അവരുടെ ഒരു എക്സ്പീരിയൻസിനെ കൂടുതലാക്കി മാറ്റുക. അതായത് അവരിവിടെ വരുന്ന നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ലൈറ്റിംഗ് മറ്റേ വീഡിയോ ആർട്ടിൻ്റെ ഇൻസ്റ്റലേഷൻ അങ്ങനത്തെ അത്തരം ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കലാവിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ വർക്ക് എങ്ങനെയാണ് അവിടെ വെച്ച് ചെയ്യുന്നത്, ഒരു ഗ്യാലറി സ്പേസിലേക്ക് വരുമ്പം ഏത് രീതിയിലുള്ള ലൈറ്റിംഗ് ആയിരിക്കണം, അത്തരം പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 5 ഫൈൻ ആർട്സ് കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നു 15 പേര് നമ്മുടെ കൂടെ ഇപ്പം ഈ ഒരു കലാപ്രദർശനത്തിൽ പങ്കാളികളായിട്ട് വളണ്ടിയേഴ്സായിട്ട് വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിപ്പം ഈ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 20 ദിവസമാണ് നമ്മുടെ ഈ ഷോ ഇവിടെ നടക്കുക, കള നമ്മുടെ എറണാകുളം ദർബാർ ഹാൾ ആർട്സ് സെൻ്ററിൽ നടക്കുക. അപ്പം അവർ ഈ 20 ദിവസങ്ങളിലും ഇവിടെ വളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കണം. കാരണം നമ്മുടെ സ്റ്റാഫുകൾ വളരെ കുറവും കൂടെയാണ്. പിന്നെ ഓരോ ഗ്യാലറി സ്പേസിലെയും ആൾക്കാരെ ഗ്യാദർ ചെയ്യിക്കുന്നതിനും അവരെ അവരുടെ വഴികൾ കാണിച്ചു കൊടുത്തിട്ട് ഓരോ സ്പേസിൽ നിന്ന് ഇറങ്ങി വരുന്നതിനുമൊക്കെ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ ആർഎൽവി കോളേജിലെ സ്കൾപ്ചർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ഭാവിക, ഞാനിവിടെ ആർഎൽവിയിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, സ്കൾപ്ചർ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ കേരള ലളിതകല അക്കാദമിയുടെ 50th സ്റ്റേറ്റ് എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ അക്കാദമിയുടെ 60th പിറന്നാൾ കൂടിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഗ്രാൻഡായിട്ടാണ് ഈ പ്രാവശ്യം പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്തതും എക്സിബിഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും. ഇവിടെ ഒരുപാട് പാർട്ടിസിപ്പൻസിൻ്റെ വർക്ക്സൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഈ വോളണ്ടിയറിംഗിലേക്ക് വരുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ വോളണ്ടിയറിംഗ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. നമ്മളിങ്ങനെ ഓഡിയൻസൊക്കെ എങ്ങനെയാണ് ഹാർഡ് വർക്കിന് അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പുതിയ ഭരണസമിതി അല്ലെങ്കിൽ അക്കാദമികളുടെ ഭരണഭാരവാഹികൾ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പല രീതിയിൽ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. പല പല പ്ലാനുകളുണ്ട് അവർക്ക്. അതിൽ മെയിനായിട്ട് ഇപ്പം നമുക്ക് കിളിമാനൂർ ഒരു റെസിഡൻസി രാജാരവിവർമ്മയുടെ സ്മാരകമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ ആകുകയാണ്. അപ്പം ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയേക്കുന്ന ആൾക്കാർക്ക് 1 റെസിഡൻസി കൊടുക്കാനുള്ളൊരു പദ്ധതിയാണ് ആദ്യം ചെയ്യുന്നത്. അവർക്ക് അവിടെ താമസിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു രീതിയിൽ. അതേപോലെ കക്കണ്ണമ്പാറ എന്ന് പറഞ്ഞ കണ്ണൂർ നമുക്കൊരു റെസിഡൻസി ഉണ്ട്. അവിടെയും ആർട്ടിസ്റ്റുകൾക്ക് റെസിഡൻസി കൊടുത്തുകൊണ്ട്, അതായത് സ്റ്റുഡിയോ സ്പേസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ആലോചനയിലുണ്ട്. അത്തരം വർക്കുകളുടെ ഒക്കെയാണ് എപ്പോഴും ഒരു കലാകാരനെ സഹായിക്കുക എന്നുള്ള രീതി മുന്നോട്ട് വരുന്നത്. കാര്യം അവരെ വർക്കഹോളിക്കാക്കുക, അവരുടെ വർക്കുകൾ മറ്റുള്ള തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള രീതിയിൽ അക്കാദമി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആലോചനയുണ്ട്.